അയ്യുഹ തുല്ലാബുൽ അഹിബാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മർഹബൻ ബിക്കും ജമീഅൻ ഇലാ സൊഫിൻ ജദീദ്. പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഹലാവത്തു സ്വദാഖ എന്ന പാഠത്തിൻ്റെ ഏതാനും ചില തംരീനാത്തുകൾ ആയിരുന്നു. അതെല്ലാം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയില്ലേ? ശരി, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കൈറല എന്ന് പറയുന്ന ഒരു പദ്യമാണ്. കൈറല കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമ്മുടെ യൂണിറ്റിൻ്റെ മെയിൻ ഹെഡിങ് തന്നെ സഖാഫത്തു കൈറല എന്നാണ്. കേരളീയ സംസ്കാരം, കേരളീയ സംസ്കാരം. അപ്പോൾ കേരളത്തിലെ സൗഹാർദ്ദത്തെപ്പറ്റിയും മറ്റുമാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ അലവി, അതുപോലെ ഗോവിന്ദൻ എന്നീ രണ്ട് സുഹൃത്തുക്കളുടെ കഥ പഠിച്ചു. അതുപോലെ കേരളത്തെപ്പറ്റി ഇനി നമ്മൾ മറ്റൊരു പദ്യം പഠിക്കുകയാണ്. ശ്രദ്ധിക്കൂ. കൈറല, ഈ പദ്യം എഴുതിയത് ഷായിറു ഹാദൽ മൻലൂം മുഹിയുദ്ദീൻ അലി കുറ്റിയാടി. പദ്യത്തിൻ്റെ അവസാനത്തിൽ കാണാം, മുഹിയുദ്ദീൻ അലി കുറ്റിയാടി. നമുക്ക് ആദ്യം ഈ പദ്യമൊന്ന് പാടി നോക്കാം. കൈരളം യാ കൈരളം അന്തി മകീൻ അന്തി തർഖീന ഇലൽ ഫതിഹിൽ മുബീൻ ഫിൽ ഉലൂമി വൽ ഫുനൂനി കുല്ലഹീൻ വാറ സഅദകി യജ്ലു ഫിൽ ജബീൻ تبسم الأزهار في أغصانك ويفوح الطيب في أرجائك ترقص الأطيار في بستانك وصدى الألحان من ولدانك ജംബുക്കിൽ ബഹ്റുവ തിൽക്കൽ അൻഹുറു വാബുഹൈറാതുൻ വഹൂതും വാഫിറു. ഉള്ളൂർ നോക്കൂ, നമുക്കിതിൻ്റെ ആശയം പറയാം. കൈരളം യാ കൈരളം അന്തി മകീൻ, കേരളമേ നീ ഉന്നത സ്ഥാനമുള്ളവളാണ്. കൈരളം യാ കൈരളം, കേരളമേ, കൈരളം യാ കൈരളം, ഏ കേരളമേ, യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ കേരളമേ അന്തി മക്കീൻ, നീ മക്കീനാണ്. മക്കീനിൻ്റെ അർത്ഥം നീ ഉന്നതമാണ് അല്ലെങ്കിൽ ഉന്നത സ്ഥാനമുള്ളവളാണ്. അന്തി തർക്കീന, നീ പുരോഗതി പ്രാപിക്കുന്നു. തർക്കീന എന്ന് പറഞ്ഞാൽ പുരോഗതിപ്പെടുന്നു, പുരോഗതി പ്രാപിക്കുന്നു. എങ്ങോട്ട്? ഇലൽ ഫതഹിൽ മുബീൻ, വ്യക്തമായ വിജയത്തിലേക്ക്. ഫത്ത്ഹ് വിജയം, മുബീൻ വ്യക്തമായ. അപ്പോൾ വ്യക്തമായ വിജയത്തിലേക്ക് നീ എന്താണ്, ദിനം പ്രതി നീ പുരോഗതി പ്രാപിക്കുകയാണ്. നീ ഉന്നത സ്ഥാനമുള്ളവളാണ് അല്ലേ? നമുക്കറിയാം കേരളം എന്താണ്, എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തും, അതുപോലെ IT മേഖലയിലും, ആരോഗ്യരംഗത്തും എല്ലാം എന്താണ്, വളരെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച്. അതാണ് ഇവിടെ കവി പറയുന്നത്, കേരളമേ നീ ഉന്നത സ്ഥാനമുള്ളവളാണ്, നീ വ്യക്തമായ വിജയത്തിലേക്ക് നീ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്, കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ പറയുന്നു, എന്തിലൊക്കെയാണ് നീ പുരോഗതിപ്പെടുന്നത്? ഫിൽ ഒലൂമി, ഇൽമിൻ്റെ ജമ്മാണ് ഒലൂം, അറിവുകളിൽ. വൽ ഫുനൂനി, പിന്നെ എന്തിൽ, കലകളിൽ. ഫന്ന്, ആർട്ട്, അതിൻ്റെ ജമ്മാണ് ഫുനൂന്, കലകൾ. അപ്പോൾ ഫിൽ ഒലൂമി, വിജ്ഞാനങ്ങളിലും. വൽ ഫുനൂനി, കലകളിലും. കുല്ല ഹെയിൻ, എല്ലായ്പ്പോഴും. ഹെയിനാണ് സമയം, അവസരം എന്നൊക്കെയാണ്. കുല്ല ഹെയിനിൻ, എല്ലാ അവസരത്തിലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും. വ അറാ സാദകി, നിൻ്റെ വിജയം ഞാൻ കാണുന്നു. സാദ് വിജയം, നിൻ്റെ വിജയം ഞാൻ കാണുന്നു. യജ്ലു ഫിൽ ജബീൻ, അത് നിൻ്റെ നെറ്റിയിൽ. ജബീനിൻ്റെ അർത്ഥം നെറ്റി എന്നാണ്, നെറ്റിത്തടം. അത് നിൻ്റെ നെറ്റിത്തടത്തിൽ വെളിവാകുന്നു. യജ്ലു എന്ന് പറഞ്ഞാൽ പ്രകടമാകുന്നു അല്ലെങ്കിൽ വെളിവാകുന്നു എന്നാണ്. അപ്പോൾ ഫിൽ ഒലൂമി, അറിവുകളിലും. വൽ ഫുനൂനി, കലകളിലും. കുല്ലഹീനിൻ, എല്ലാ സമയത്തും. വ അറാ സഅദകി, നിൻ്റെ വിജയം ഞാൻ കാണുന്നു. യജ്ലു ഫിൽ ജബീൻ, അത് നിൻ്റെ നെറ്റിയിൽ
വെളിവാകുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ വിജയം എന്താണ്, അത് നോക്കിക്കാണാൻ കഴിയും അല്ലെ. നെറ്റിയിൽ വെളിവാകുന്നു തന്നെ മുഖത്ത് പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ വിജയം എല്ലാവർക്കും എന്താണ്, അത് നോക്കിക്കാണാൻ കഴിയുന്നതാണ്. നോക്കൂ അടുത്ത വരി, തബസ്സുമുൽ അസ്ഹ അസ്ഹാറു, പൂക്കൾ പുഞ്ചിരിക്കുന്നു. സഹറിൻ്റെ ജമ്മാണ് അസ്ഹാറ്, നിങ്ങൾക്കറിയാം. പുഷ്പങ്ങൾ, പൂക്കുകൾ, പൂവുകൾ, തബസ്സുമു, അത് പുഞ്ചിരിക്കുന്നു. ഫി അഹ്സാനിക്ക്, എവിടെ, നിൻ്റെ കൊമ്പുകളിൽ, നിൻ്റെ ചില്ലകളിൽ. വ യഫൂഹ ത്വയ്ബു, സുഗന്ധം, ത്വയ്ബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം, യഫൂഹു എന്ന് പറഞ്ഞാൽ അത് പരക്കുന്നു എന്നാണെങ്കിൽ വ്യാപിക്കുന്നു. വ യഫൂഹ ത്വയ്ബു, സുഗന്ധം വ്യാപിക്കുന്നു, എവിടെ, ഫി അർജായിക്ക്, നിൻ്റെ പരിസരത്ത്. അർജാ എന്ന് പറഞ്ഞാൽ പരിസരം, നിൻ്റെ ചുറ്റും. അപ്പോൾ തബസ്സുമുൽ അസ്ഹാറു ഫി അഹ്സാനിക്ക്, നിൻ്റെ ചില്ലകളിൽ പൂക്കൾ വിരിഞ്ഞ് പുഞ്ചിരിക്കുകയാണ്. വ യഫൂഹ ത്വയ്ബു, സുഗന്ധം പരക്കുകയാണ്, എവിടെ, ഫി അർജായിക്ക്, നിൻ്റെ ചുറ്റുഭാഗത്തും അല്ലെങ്കിൽ നിൻ്റെ പരിസരത്തിൽ. അപ്പോൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് കവി ഇവിടെ വെളിവാക്കുന്നത്. അതുപോലെ തർക്കുസുൽ അത്തുയാറു, പക്ഷികൾ നൃത്തം ചെയ്യുന്നു. തൊയർ അത്തുയാറ് അറിയാം, പക്ഷികൾ. തർക്കുസു എന്ന് പറഞ്ഞാൽ റക്കസ ഇർക്കുസു എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക, ഡാൻസ് ചെയ്യുക. എവിടെ, ഫി ബുസ്താനിക്ക്, നിൻ്റെ പൂന്തോട്ടത്തിൽ. അപ്പം നിൻ്റെ പൂന്തോട്ടത്തിൽ പക്ഷികൾ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ്. പിന്നെയോ, വ സ്വദൽ അൽഹാനി, സ്വദ എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നു, ഉയർത്തുന്നു എന്നല്ലെങ്കിൽ മുഴക്കുന്നു. അൽ അൽഹാനി, ഗാനത്തിൻ്റെ ഈണങ്ങൾ. ലഹനി അൽഹാനി എന്ന് പറഞ്ഞാൽ ട്യൂൺ എന്നാണല്ലോ, രീതി. അപ്പോൾ പാട്ടിൻ്റെ ഈണങ്ങൾ മുഴക്കുന്നു. ആര്, മിൻ വിൽദാനിക്ക്, നിൻ്റെ കുട്ടികൾ. വലതിൻ്റെ ജമ്മാണ് വിൽദാൻ. വലതിന് നമ്മളൊരു ജമ്മ് പഠിച്ചിട്ടുണ്ടാവും, ഔലാദ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ മറ്റൊരു ജമ്മാണെന്ത്, വിൽദാൻ. വലതുൻ ജമ്മുഹു വിൽദാനുൻ. അപ്പോൾ വസ്വദൽ അൽഹാനി മിൻ വിൽദാനിക്ക്, നിൻ്റെ കുട്ടികളിൽ, നിന്നിലുള്ള കുട്ടികളിൽ, കുട്ടികൾ വിവിധ ഗാനങ്ങൾ എന്താണ് മുഴക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി നോക്കൂ, തർക്കുസുല്ലത്തുയാറു, പക്ഷികൾ നൃത്തം ചെയ്യുന്നു. ഫി ബുസ്താനിക്ക്, നിൻ്റെ പൂന്തോട്ടത്തിൽ. അതുപോലെ വ സ്വദൽ അൽഹാനി, ഗാനത്തിൻ്റെ ഈരടികൾ മുഴക്കുന്നു, ഉയർത്തുന്നു. ആര്, മിൻ വിൽദാനിക്ക്, നിന്നിലുള്ള കുട്ടികൾ. പിന്നെ ജൻബുക്കിൽ ബഹറു, നിൻ്റെ അരികിലുണ്ട്. ജമ്പ് എന്ന് പറഞ്ഞാൽ വശം അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെയാണ്. അപ്പോൾ ജമ്പുക്കിൽ ബഹറു, നിൻ്റെ അരികിൽ എന്തുണ്ട്, കടലുണ്ട്, സമുദ്രമുണ്ട്. വ തിൽക്കൽ അൻഹുറു, പിന്നെ എന്തുണ്ട്, നെഹ്റ്, അൻഹുർ, അൻഹാറ് നിങ്ങൾക്കറിയാം, പുഴകൾ. അപ്പോൾ വ തിൽക്കൽ അൻഹുറു, ആ പുഴയുമുണ്ട്. വ ബുഹൈറാത്തുൻ, പിന്നെന്തുണ്ട്, തടാകങ്ങളുണ്ട്. ബുഹൈറത്തിൻ്റെ ജമ്മാണ് ബുഹൈറാത്ത്, തടാകങ്ങൾ. വ ഹൗത്തുൻ വാഫിറു, പിന്നെന്തുണ്ട്, ധാരാളം ഹൗത്തുണ്ട്. ഹൗത്ത്മാന അസ്മാക്ക്, മത്സ്യങ്ങൾ. വ ഹൗത്തുൻ വാഫിറു, ധാരാളം മത്സ്യങ്ങളുമുണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കൂ, ജമ്പുക്ക്, നിൻ്റെ ആ അടുത്തുണ്ട് അല്ലെങ്കിൽ നിൻ്റെ വശത്തുണ്ട്. അൽ ബഹറു, കടലുണ്ട്. വ തിൽക്കൽ അൻഹുറു, ആ നദികളുണ്ട്, പുഴകളുണ്ട്. വ ബുഹൈറാത്തുൻ, തടാകങ്ങളുണ്ട്. വ ഹൗത്തുൻ വാഫിറു, ധാരാളം മത്സ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടൊക്കെ കവി വർണ്ണിച്ചത് എന്താണ്, ചില ജലസ്രോതസ്സുകളെ പറ്റിയാണ്, വെള്ളത്തിൻ്റെ ഉത്ഭവസ്ഥലങ്ങളെ പറ്റിയാണ്. പിന്നെ കവി എന്ത് പറയുന്നു തുടർന്ന് നോക്കൂ. ലേക്കി ദൗഹുൻ വാജിബാലുൻ അക്ബറൂ വാസുറോഷായി മിമ്മായന്തുറൂ മുസ്ലിമൂനവന സ്വാറ വാഹുനൂദ് ഫീ സുഈദിൻ വാഹിദിൻ ദൂന ഹുദൂദ് മസ്ജിദും മിം മഅബദിൻ ഗൈറാ ബഈദ് വകനീസത്തുൻ ലഹാ ഫീകി വുജൂദ് ലസ്തു അദ്രി കൈഫ അഹ്സി മാ ഖലഖ് റബ്ബുന റഹ്മാനു ഫീഹാ വനസഖ് وهو رب العرش سوى ورزق كل شيء ما رآه يتفيق. നോക്കൂ, ലക്കി ദൗഹുൻ, പിന്നെ കവി തുടർന്ന് പറയുന്നു, ലക്കി ദൗഹുൻ, ദൗഹിൻ്റെ അർത്ഥം ഇവിടെ ഷജറത്തുൻ കബീറ എന്നാണ്, വലിയ മരം. വലിയ മരം എന്നുള്ളതിനുള്ള ഒരു വൺ വേർഡാണ് ദൗഹ്.
സദറത്തുൻ കബീറ. അപ്പോൾ കവി പറയുന്നു, ലക്കി ദൗഹുൻ, നിന്നിൽ വലിയ മരങ്ങളുണ്ട്. പിന്നെന്തുണ്ട്? വ ജിബാലുൻ അക്ബറു, അതെ വലിയ മലകളുണ്ട്. ജബലിൻ്റെ ജമ്മാണ് ജിബാല്, പർവ്വതങ്ങൾ, മലകൾ. അപ്പോൾ നിന്നിൽ വലിയ മരങ്ങളുണ്ട്, അതുപോലെ വലിയ മലകളുണ്ട്. പിന്നെയോ വ സുറോ ഷായി, തൈലകൃഷികൾ. സറഅൻ്റെ ജമ്മ് സുറോ, കൃഷികൾ. ഷായി എന്ന് പറഞ്ഞാൽ ചായ, ടീ. ഇവിടെ ഉദ്ദേശിച്ച് തൈല എന്നാണ്. അപ്പോൾ തൈലകൃഷികൾ, മിമ്മ യന്തുറു, അപൂർവമായ. യന്തുറു എന്ന് പറഞ്ഞാൽ അപൂർവമായ. അപ്പോൾ അപൂർവമായ എന്താണ്? തൈലത്തോട്ടങ്ങളും തൈലകൃഷികളും നിന്നിലുണ്ട്. ലക്കി ദൗഹുൻ, നിന്നിൽ വലിയ മരങ്ങളുണ്ട്. വ ജിബാലുൻ അക്ബറു, വലിയ പർവ്വതങ്ങളുണ്ട്. പിന്നെന്തുണ്ട്? വ സുറോ ഷായി മിമ്മ യന്തുറു, അപൂർവമായി കാണുന്ന തൈലത്തോട്ടങ്ങളും തൈലകൃഷിയുമുണ്ട്. പിന്നെയോ കേരളത്തിൻ്റെ പ്രത്യേകത കവി വർണ്ണിക്കുകയാണ്, മുസ്ലിമൂന, മുസ്ലിമിങ്ങളും. വ നസ്വാറ, ക്രിസ്ത്യാനികളും. വ ഹുനൂദു, ഹൈന്ദവരും. കേരളത്തിലുള്ള പ്രഗത്ഭരായ മൂന്ന് മതസ്ഥരെ പറ്റിയാണ് പറഞ്ഞത്. മുസ്ലിമൂന, മുസ്ലിമിങ്ങളും. വ നസ്വാറ, ക്രിസ്ത്യാനികളും. വ ഹുനൂദുൻ, ഹൈന്ദവരും, ഹിന്ദുക്കളും. ഇവരൊക്കെ ഫീ സ്വഈദിൻ വാഹിദിൻ, ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. ദൂന ഹദൂദുൻ, അവർക്കിടയിൽ എന്തില്ല? അതിരുകളില്ല. ഹദ്ദിൻ്റെ ജമ്മ ഹദൂദ്, അതിർത്തികൾ. അപ്പോൾ ഇവർക്കിടയിൽ, ഇവരെ തടയുന്ന, തടുത്തു നിർത്തുന്ന എന്താണ്? അതിർവരമ്പുകളില്ല. അതൊന്നുമില്ലാതെ എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടെ എന്ത് ചെയ്യുന്നു? ഇവിടെ അവർ ജീവിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. നോക്കൂ, മുസ്ലിമൂന വ നസ്വാറ വ ഹുനൂദ്, മുസ്ലിമിങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവരും. ഇവരെല്ലാം ഫീ സ്വഈദിൻ വാഹിദിൻ, സ്വഈദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉദ്ദേശ്യം എന്നൊക്കെയാണ്. ഇവരൊക്കെ ഒരൊറ്റ ഉദ്ദേശത്തിലാണ്, ഒരൊറ്റ ലക്ഷ്യത്തിനാണ്, ലക്ഷ്യത്തിന് വേണ്ടി അവർ ജീവിക്കുന്നത്. ദൂന ഹുദൂദിൻ, അവർക്കിടയിൽ എന്തില്ല? അതിരുകളില്ല. പിന്നെയോ മസ്ജിദുൻ, ഇനി ഈ മതസ്ഥരുടെ ആരാധനാലയങ്ങളെ പറ്റി കവി പറയുകയാണ്. മസ്ജിദുൻ, പള്ളി. അത് സ്ഥിതി ചെയ്യുന്നത് മിൻ മഅബദിൻ, മഅബദ് എന്ന് പറഞ്ഞ അർത്ഥം ആരാധനാലയം എന്നാണ്. ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ക്ഷേത്രം എന്നാണ്, ടെമ്പിൾ. അപ്പോൾ പള്ളി, മിൻ മഅബദിൻ ഗൈറ ബഈദിൻ, ക്ഷേത്രത്തിൽ നിന്ന് ദൂരെയല്ലാതെ അത് സ്ഥിതി ചെയ്യുന്നു, നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തു തന്നെ പള്ളി കാണാം. വ കനീസത്തുൻ, അതുപോലെ എന്ത് കാണാം? ചർച്ച് കാണാം. കനീസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി. ചർച്ച് കാണാം. ലഹ, അതിൽ. ഫീക്കി ഉജൂദുൻ, അത് അതിൽ നിനക്ക് ഇവകളെല്ലാം ഉള്ളതായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ അടുത്ത് തന്നെ അമ്പലവും ചർച്ചുമൊക്കെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കേരളത്തിൽ നിനക്ക് കാണാം. ഒന്നുകൂടി നോക്കൂ, മസ്ജിദുൻ, പള്ളി. മിൻ മഅബദിൻ ഗൈറ ബഈദിൻ, അത് ആരാധനാലയം അഥവാ ക്ഷേത്രത്തിൽ നിന്ന് വിദൂരത്തല്ലാതെ നിലകൊള്ളുന്ന പള്ളി. വ കനീസത്തുൻ, അതുപോലെ ചർച്ച്. ലഹ, ഫീക്ക് വുജോദുൻ, നിനക്ക് അത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ കാണാൻ സാധിക്കും. അപ്പോൾ കേരളത്തിൻ്റെ മതസൗഹാർദ്ദമാണ് ഇവിടെ കവി വിവരിച്ചത്. എന്നിട്ട് പറയുന്നു, ലസ്തു അതിരി, കവി പറയുകയാണ്, എനിക്കറിയുകയില്ല. ദറാ യതിരി, അതിരി, എനിക്കറിയുകയില്ല. കൈഫ അഹസ്വി മാ ഹലക, അള്ളാഹു സൃഷ്ടിച്ച ഒന്നിനെ എനിക്ക് കണക്കാക്കാൻ. അഹസ്വി എന്ന് പറഞ്ഞാൽ ഖദ്ദറ എന്നാണ്, നിശ്ചയിക്കുക, കണക്കാക്കുക. അപ്പോൾ കവി പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സൗന്ദര്യമുള്ള ഈ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും അതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും മതസൗഹാർദ്ദവും ഒക്കെ കാണുമ്പോൾ, ലസ്തു അതിരി കൈഫ അഹസ്വി മാ ഹലക, അള്ളാഹു സൃഷ്ടിച്ച ഒന്നിനെ എനിക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അത് എങ്ങനെയാണ് കണക്കാക്കുക എന്നെനിക്കറിഞ്ഞുകൂടാ. റബ്ബുന റഹ്മാനു, നമ്മുടെ കാരുണ്യവാനായ രക്ഷിതാവ് റബ്ബ്. ഫീഹ, ആ കേരളത്തിൽ. ഫീഹ, അതിൽ എന്ന് പറഞ്ഞാൽ ഫീ കേരള, കേരളത്തിൽ. വനസഖ, അതിനെ സംവിധാനിച്ചിരിക്കുന്നു, അതിനെ ഘടന അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കേരളത്തിൽ റഹ്മാനായ തമ്പുരാൻ, രക്ഷിതാവ്, ആ കേരളത്തെ എങ്ങനെയാണ് സംവിധാനിച്ചത്, അതിൽ എന്തൊക്കെയാണ് അവൻ ഉൾപ്പെടുത്തിയത് എന്ന് എനിക്ക് കണക്കാക്കാൻ സാധ്യമല്ല എന്ന് കവി ആശ്ചര്യത്തോടെ പറയുകയാണ്. നോക്കൂ, ലസ്തു അതിരി, എനിക്കറിഞ്ഞുകൂടാ. കൈഫ അഹസ്വി, എങ്ങനെയാണ് കണക്കാക്കുക എന്ന്. മാ ഹലക, അള്ളാഹു സൃഷ്ടിച്ച ഒന്നിനെ. റബ്ബുന റഹ്മാനു, കാരുണ്യവാനായ റബ്ബ്, രക്ഷിതാവ്. ഫിഹ, ആ കേരളത്തിൽ. വ നസഖ, അതിനവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു. ആ
കേരളത്തിൽ അവൻ നൽകിയ അനുഗ്രഹങ്ങൾ എനിക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എന്നിട്ട് കവി ആ അള്ളാഹുവിനെ, ആ റബ്ബിനെ വാഴ്ത്തുകയാണ്. വഹുവ റബ്ബുൽ അർശി, അവൻ അർശിൻ്റെ അധിപനാണ്, അവൻ സിംഹാസനത്തിൻ്റെ ഉടമയാണ്. അർശ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്. ആ റബ്ബ് അവൻ സിംഹാസനത്തിൻ്റെ അധിപനാണ്, ഉടമയാണ്. സവ്വ, അവൻ ശരിയാക്കിയിരിക്കുന്നു. വ റസഖ, അവൻ നൽകിയിരിക്കുന്നു. കുല്ലശയിൻ, എല്ലാം നൽകിയിരിക്കുന്നു. മാ റആഹു, അവൻ കാണുന്ന ഒന്ന്. യത്തഫിഖ്, ആ കേരളത്തിനോട് യോജിക്കുന്നതായിട്ട്. യത്തഫിഖ് എന്നാൽ ചേരുക അല്ലെങ്കിൽ യോജിക്കുക എന്നാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ മണ്ണിനോട് യോജിക്കുന്ന എന്തൊക്കെയുണ്ടോയെങ്കിൽ അള്ളാഹുവിൻ്റെ നിക്ഷയപ്രകാരമെല്ലാം അത് ആ മണ്ണിന്, ആ ഭൂമിക്ക് അവൻ നൽകുകയും ചെയ്തിരിക്കുന്നു. അതിനെ സൃഷ്ടിച്ചവൻ ശരിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ അർശിൻ്റെ അധിപനാണ് ആര്? ആ രക്ഷിതാവ്, ആ തമ്പുരാൻ. നോക്കൂ, വഹുവ റബ്ബുൽ അർശി, അവൻ അർശിൻ്റെ സിംഹാസനത്തിൻ്റെ ഉടമയാണ്. സവ്വ, അവൻ ആ ഭൂമിയെ, ആ കേരളത്തെ ശരിയാക്കിയിരിക്കുന്നു, സമപ്പെടുത്തിയിരിക്കുന്നു. വ റസഖ എന്ന് പറഞ്ഞാൽ അവൻ അതിന് നൽകിയിരിക്കുന്നു. കുല്ലശയിൻ മാർ ആഹു എന്ന് പറഞ്ഞാൽ അവൻ കാണുന്ന എല്ലാം, അതിന് നല്ലതാണെന്ന് തോന്നുന്ന എല്ലാം അവൻ ആ മണ്ണിന് നൽകിയിരിക്കുന്നു. യത്തഫിഖു എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്ന. അപ്പോൾ ഈ പദ്യത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെപ്പറ്റിയും ഇവിടുത്തെ പ്രത്യേകതയെപ്പറ്റിയും മതസൗഹാർദ്ദത്തെ സംബന്ധിച്ചുമൊക്കെയാണ് കവി വിവരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ പദ്യം എഴുതിയത്. ഇതിന് താഴെ കാണാം, അൽ അബിയാത്തുൽ മുഖ്താറത്തു മിൻ ഖസീദത്തി അൽ ഫതഹ് അൽ മുബീൻ. ഈ പദ്യം തിരഞ്ഞെടുത്തത് അൽ അബിയാത്തു എന്ന് പറഞ്ഞാൽ വരികൾ, ബെയ്ത്തുകൾ. അൽ മുഖ്താറത്തു എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യപ്പെട്ട. മിൻ ഖസീദത്തി അൽ ഫതഹ് അൽ മുബീൻ, അൽ ഫതഹ് അൽ മുബീൻ എന്ന് പറയുന്ന കവിതയിൽ നിന്നും എടുത്ത് എഴുതിയതാണ് ഈ ബെയ്ത്തുകൾ. ഇതാരുടേതാണ്? ദീവാനു മുഹിയുദ്ദീൻ അലി കുറ്റിയാടി. മുഹിയുദ്ദീൻ അലി കുറ്റിയാടിയുടെ കവിതാ സമാഹാരത്തിൽ നിന്ന്, ദീവാനി എന്ന പദ്യശേഖരം അല്ലെങ്കിൽ കവിതാ സമാഹാരം എന്നാണ്. അപ്പോൾ മുഹിയുദ്ദീൻ അലി കുറ്റിയാടിയുടെ കവിതാ സമാഹാരമായ അൽ ഫതഹുൽ മുബീൻ എന്ന പദ്യശേഖരത്തിൽ നിന്നും എടുത്തെഴുതിയ പദ്യമാണ് ഇത്. അപ്പോൾ നമ്മളിവിടെ ഓർത്തു വെക്കണം, കൈരള എന്ന പദ്യം എഴുതിയത് ആരാണ്? അതിൻ്റെ ഷായർ മുഹിയുദ്ദീൻ അലി കുറ്റിയാടി. അതോടുകൂടെ അൽ ഫതഹുൽ മുബീൻ എന്ന പദ്യശേഖരത്തിൽ നിന്ന്, സമാഹാരത്തിൽ നിന്ന് എടുത്തെഴുതിയതാണല്ലോ. അപ്പോൾ ഫതഹുൽ മുബീനിൻ്റെ മുഅല്ലിഫ് ആരാണ്, അതിൻ്റെ ഓദർ ആരാണ് എന്നും ഓർത്തു വെക്കുക. അതും മുഹിയുദ്ദീൻ അലി കുറ്റിയാടിയാണ്. അപ്പോൾ അവിടെ രണ്ട് നിലക്കും പരീക്ഷകൾക്ക് ചോദ്യം വരാം. കൈരള എന്ന പദ്യത്തിൻ്റെ ഷായർ ആരാണ്? മുഹിയുദ്ദീൻ അലി കുറ്റിയാടി. അതുപോലെ അൽ ഫതഹുൽ മുബീൻ എന്ന പുസ്തകത്തിൻ്റെ, കിതാബിൻ്റെ കാത്തിബും അതിൻ്റെ രചയിതാവുമാരാണ് മുഹിയുദ്ദീൻ അലി കുറ്റിയാടിയാണ്. നമുക്ക് ഈ കവിയെപ്പറ്റി വിശദമായി പഠിക്കാം. നിങ്ങൾ പുസ്തകത്തിലെ പേജ് നമ്പർ 62 നോക്കൂ. 62-ാമത്തെ പേജിലാണ് ഈ കവിയെപ്പറ്റി വിശദമായി പറയുന്നത്. അനിശായർ, നമുക്ക് ആദ്യം അത് വായിക്കാം. മുഹിയുദ്ദീൻ, മുഹിയുദ്ദീൻ ബിനു അലി, കാന മുഹിയുദ്ദീൻ ബിനു അലി ഷായിറൻ മഷൂറൻ വ ആലിമൻ. നോക്കൂ, മുഹിയുദ്ദീൻ ബിനു അലി ഷായിറൻ മഷൂറൻ, അദ്ദേഹം പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു. വ ആലിമൻ, പണ്ഡിതനുമായിരുന്നു. അപ്പോൾ ഫേമസായ പ്രസിദ്ധനായ ഒരു കവിയും പണ്ഡിതനുമായിരുന്നു ആര്? മുഹിയുദ്ദീൻ ബിനു അലി. ഉലിദ ഫി ഖറിയത്തി ഷിയൂർ, ഷെയൂർ അൽ ഖരീബ മിൻ നാദാപുരം സന അൽ ഫതിസ്മിയ വൈഹദ വൈശ്വരീന മീലാദിയ ഫി മുഖാത്തായത്തി കാലിക്കൂത്ത്. അതായത് അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ 1921 നാദാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലെ, നാദാപുരം എന്ന സ്ഥലത്തോട് അടുത്ത ചേയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. നോക്കൂ, വലിദ, ഈ മുഹിയുദ്ദീൻ ഇബ്നു അലി ജനിച്ചു. ഫി ഖറിയത്തി ഷിയൂർ എന്ന് പറഞ്ഞാൽ ചേയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ. ചേയൂർ എവിടെയാണ്? അൽ ഖരീബത്തി മിൻ നാദാപുരം, നാദാപുരത്തോട് അടുത്ത പ്രദേശമാണ്. സനത്ത് 1921 ജനിച്ചു. ഫി മുഖാത്തായത്തി കാലിക്കൂത്ത്, നാദാപുരം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി ബാദ ദിറാസത്തിൽ ലിബിത്തിദായിയ, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ദിറാസത്തുൽ ലിബിത്തിദായി എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നാണ്. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇൽ തഹഖ ബി ദുറൂസിൽ മസാജിദി, അദ്ദേഹം പള്ളി ദിറസുകളിൽ ചേർന്നു.
പഠിക്കാൻ വേണ്ടി ഇൽത്തഹാഖ് അദ്ദേഹം ചേർന്നു. ബി ദുറൂസിൽ മസാജിദ് എന്ന് പറഞ്ഞാൽ പള്ളി ദിറസുകളിൽ അദ്ദേഹം ചേർന്നു. വത്താല്ലമ ഫിൽ കുല്ലിയത്തിൽ അറബിയ ദാരിൽ ഉലൂമി ബി വാസക്കാട്. അദ്ദേഹം വാഴക്കാട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന അറബി കോളേജിൽ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം ദാറുൽ ഉലൂം എന്ന് പറയുന്ന വാഴക്കാട്ടിലെ പ്രശസ്തമായ അറബി കോളേജിൽ പഠിച്ചു. വയോറഫു ബി ഇസ്മി മൊയ്തു മൗലവി കുറ്റിയാടി. ഇദ്ദേഹം അറിയപ്പെടുന്നത് മൊയ്തു മൗലവി കുറ്റിയാടി എന്ന പേരിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തു വെക്കുക, മൊയ്തു മൗലവി കുറ്റിയാടി എന്ന് പറയുന്നത് ആരെയാണ്? മുഹിയുദ്ദീൻ ഇബ്നു അലിയെയാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുഹിയുദ്ദീൻ ഇബ്നു അലി എന്നാണ്. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടത് ഏത് പേരിലാണ്? ബിസ്മി മൊയ്തു മൗലവി കുറ്റിയാടി എന്ന പേരിലാണ്. മൊയ്തു മൗലവി കുറ്റിയാടി. ഇനി വഖദ് സോയിഫ ബി ശായരി, അദ്ദേഹം പദ്യത്തിൽ, ശായരി എന്ന് പറഞ്ഞ പോയം, അദ്ദേഹം പദ്യത്തിൽ തൽപരനായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു, അതിൽ താല്പര്യം കാണിച്ചു. എപ്പോൾ? വഹുവ ത്വാലിബുൻ, അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായപ്പോൾ തന്നെ. അപ്പോൾ ചെറുപ്പകാലത്തിൽ തന്നെ അദ്ദേഹം ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പദ്യത്തിൽ താല്പര്യം കാണിച്ചു. ഷുഹൈഫ എന്ന് പറഞ്ഞതാണ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം തൽപരനായി എന്നാണ്. ഇനി ഖറള കസീറ മിനൽ അഷ്ആരി, അദ്ദേഹം ധാരാളം പദ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇവിടെ ഖറള എന്ന് പറഞ്ഞാൽ രചിച്ചു എന്നാണ്. ഫി മുഖ്തലിഫിൽ മുനാസബാത്തി, വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള, അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അദ്ദേഹം ധാരാളം പദ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇനി ഷഅറുഹു, അദ്ദേഹത്തിൻ്റെ പദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദു ആതിഫത്തിൻ അമീക്കത്തിൻ, അഗാധമായ വികാരമുള്ള പദ്യങ്ങളാണ്. ആതിഫത്ത് എന്ന് പറഞ്ഞാൽ വികാരം, അമീക്കാന് ആഴത്തിലുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദ്യത്തിൻ്റെ പ്രത്യേകത ദു ആതിഫത്തിൻ അമീക്ക, വികാര നിർഭരമാണ് അദ്ദേഹത്തിൻ്റെ പദ്യങ്ങൾ. വ ഹയാലിൻ ബദീ, സുന്ദരമായ ഭാവനയുള്ളതുമാണ്. ഖയാൽ എന്ന് പറഞ്ഞാൽ ഭാവന. ഹുവല്ലദി, അദ്ദേഹമാണ്. ഖാമ ബി തർജമത്തി ഖസീദത്തി യാ അല്ലാ ലി ഷായിറത്തിൽ മഷൂറത്തി കമലാ സുറയ്യ ഇലൽ അറബിയ, അഥവാ പ്രശസ്തയായ കമലാ സുറയ്യയുടെ യാ അല്ലാ എന്ന് പറയുന്ന പദ്യസമാഹാരം അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ്. ഹുവല്ലദി, അദ്ദേഹമാണ്, അതായത് മുഹിയുദ്ദീൻ ഇബ്നു അലിയാണ്. ഖാമബി തർജമത്തി ഖസീദത്തി യാ അല്ലാ, യാ അല്ലാ എന്ന പദ്യസമാഹാരം ട്രാൻസ്ലേഷൻ നടത്തിയത് ആരുടേതാണ്? യാ അല്ലാ എന്നുള്ളത് ലി ഷായിറത്തിൽ മഷൂറത്തി, അറിയപ്പെട്ട കവയിത്രിയുടെ, കമലാ സുറയ്യയുടെ. എങ്ങോട്ടില്ല? അറബിയത്തി, അറബിയിലേക്ക്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കണം. യാ അല്ലാ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? യാ അല്ലാ എന്ന കവിത, ഖസീദ ആരുടേതാണ്? അത് കമലാ സുറയ്യയുടേതാണ്. എന്നാൽ ഈ യാ അല്ലാ എന്ന ഈ ഖസീദ, ഈ പദ്യ സമാഹാരം തർജ്ജമ ചെയ്തത് ആരാണ്? അത് മുഹിയുദ്ദീൻ ഇബ്നു അലിയാണ് അല്ലെങ്കിൽ മൊയ്തു മൗലവിയാണ്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ട് നിലക്കും അവിടുന്ന് പരീക്ഷകൾക്ക് ചോദിക്കാം. യാ അല്ലാ, മൻ മുഅല്ലിഫു ഖസീദത്തി യാ അല്ലാ, യാ അല്ലാ എന്ന പദ്യത്തിൻ്റെ മുഅല്ലിഫ് ആരാണെന്ന് ചോദിച്ചാൽ അത് കമലാ സുറയ്യയാണ്. മൻ തുറുജിമ ഖസീദത്തി യാ അല്ലാ ഇലൽ അറബിയ, അറബിയിലേക്ക് യാ അല്ലാ എന്ന ഖസീദ വിവർത്തനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹിയുദ്ദീൻ ഇബ്നു അലിയാണ്. ഇതൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി തൂഫിയ സന 2005 മീലാദിയ, ഈ കവി വഫാത്തായത് 2005. തൂഫിയ സന 2005 മീലാദിയ. അപ്പോൾ ഇതിൽ നമ്മൾ കവിയുടെ പേര് ഓർത്തു വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യാ അല്ലാ കൈരള എന്ന പദ്യം എഴുതിയത് മുഹിയുദ്ദീൻ ഇബ്നു അലിയാണ്. ആ പദ്യം എടുത്തത് എവിടെ നിന്നാണ്? ഫത്വഹുൽ മുബീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ആ ഫത്വഹുൽ മുബീൻ്റെ രചയിതാവും ഇദ്ദേഹമാണ്. ഇനി ഇദ്ദേഹം ജനിച്ച സ്ഥലവും മറ്റും ഓർത്തു വെക്കുക. അതുപോലെ അവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ യാ അല്ലാ എന്ന പദ്യം വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ്. ആ പുസ്തകത്തിൻ്റെ പിന്നെ ഓദർ, അത് എഴുതിയതാരാണ്? കമലാ സുറയ്യയുമാണ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ബാക്കിലേക്ക് തന്നെ പോവാം. പദ്യം നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ ആശയം മനസ്സിലായല്ലോ. എന്നാൽ അടുത്ത പേജിലേക്ക് നോക്കൂ. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. നമ്മൾ ഈ പദ്യത്തിൻ്റെ മൊത്തം ആശയമാണ് പറയുന്നത്. നമ്മൾ മുമ്പൊക്കെ പഠിച്ച പദ്യങ്ങളിൽ ഓരോ വരിയുടെ ആശയം ക്രമം തെറ്റിച്ചു കൊടുത്ത് നമ്മളോട് ക്രമത്തിലാക്കാൻ പറയാറുണ്ട്. അപ്പോൾ അത് ഓരോ വരിയുടെയും ആശയം അവിടെ ഉണ്ടാവും.
പക്ഷേ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല. പദ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആശയമാണ് ഇവിടെ ഒരു പാരഗ്രാഫാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കത് വായിക്കാം. നഖറഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. കൈറല, കൈറളമേ, യാ മൗത്തിനി, എൻ്റെ സ്വദേശമേ, അന്തി ഖാദിറത്തുൻ, നീ കഴിവുള്ളവളാണ്. അല തർഖിയത്തി ഫിൽ ഉലൂമി വൽ ഫുനൂനി, എന്തിൽ, അറിവുകളിലും കലകളിലുമൊക്കെ പുരോഗതി പ്രാപിക്കാൻ. വ തൽഹറു അലൈക്കി ആസാറു തഖദ്ദുമി, നിന്നിൽ പുരോഗതിയുടെ അടയാളങ്ങൾ വെളിവാകുന്നുണ്ട്. അസർ ആസാറ് നമുക്കറിയാം അടയാളം, അപ്പോൾ പുരോഗതിയുടെ അടയാളങ്ങൾ നിന്നിൽ വെളിവായി കാണുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ രണ്ട് വരിയുടെ ആശയമാണ് ഇവിടെ ഒറ്റ സെൻറ്റൻസായിട്ട് പറഞ്ഞത്. കേരളമേ, നീ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിലൊക്കെ? ഫിൽ ഒലൂമി വൽ ഫുനൂനി എന്ന് പറഞ്ഞല്ലോ വരിയിൽ, ഫിൽ ഒലൂമി വൽ ഫുനൂനി, അറിവുകളിലും കലകളിലും. അതുപോലെ നിൻ്റെ ആ പുരോഗതി എവിടെ കാണാൻ, എന്താണ് അത്, പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നോക്കൂ, അൽ അസ്ഹാറു, പൂക്കൾ, തബ്തസിമു ലക്കി, അത് നിന്നിൽ പുഞ്ചിരിച്ച് നിൽക്കുന്നു. വ യഫൂഹു മിൻഹ അത്വൈബു, നിന്നിൽ അതിൽ നിന്ന് സുഗന്ധം പരക്കുന്നു. വ യൻതസിറു ഫീക്കി, അത് നിന്നിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സുഗന്ധം വമിച്ച് അത് നിന്നിലാകെ യന്തസിറു, അത് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇനി ആ തുയൂറു തർക്കുസ്ഫി ബുസ്താനിക്ക്, നിൻ്റെ പൂന്തോട്ടത്തിൽ പക്ഷികൾ നൃത്തം ചെയ്യുന്നു. വൽ ഔലാദു, ആൺകുട്ടികൾ, യർഫഔന അസ്വാത്തഹും ബി അൽഹാനിക്ക്, അവർ നിൻ്റെ രാഗം കൊണ്ട് അവരുടെ ശബ്ദം ഉയർത്തുകയാണ്, അവർ പാട്ട് പാടുകയാണ് നിൻ്റെ പ്രകൃതി ഭംഗി കൊണ്ട്. വഫി ജംബുക്കി, നിൻ്റെ ഭാഗത്തുണ്ട്, നിൻ്റെ വശത്തുണ്ട്, അൽ ബഹ്റു, കടലുണ്ട്, വൻ നെഹ്റു, പുഴയുണ്ട്. വൽ ബുഹൈറാത്തു, എന്തുണ്ട്, തടാകങ്ങളുണ്ട്. എങ്ങനത്തെ കടലും പുഴയും തടാകങ്ങളൊക്കെ? ദാത്തുൽ അസ്മാക്കിൽ കസീറ, ധാരാളം മത്സ്യങ്ങളുള്ള, ധാരാളം മീനുകളുള്ള, മത്സ്യങ്ങളുള്ള കടലും പുഴയും തടാകങ്ങളുമൊക്കെ നിന്നിലുണ്ട്. ഇനി വഫീക്ക് ജിബാലുൽ മുർത്തഫിയാത്തുൻ, നിന്നിൽ ഉയർന്ന മലകളുണ്ട്, മലകൾ കാണാം. അത് മുസയ്യനത്തുൻ ബിസുജൈറാത്തിശായി, അത് തൈലത്തോട്ടങ്ങളെ കൊണ്ട്, ചായച്ചെടികളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്, ഭംഗിയുള്ളതാണ്. അങ്ങനെയുള്ള ഉയർന്നു നിൽക്കുന്ന മലകളും നിന്നിലുണ്ട്. പിന്നെ എന്തുണ്ട്? വഫീക്ക്, നിന്നിൽ, യസ്കുനു നാസു, ജനങ്ങൾ താമസിക്കുന്നു. അഹിബ, എങ്ങനെ, സൗഹാർദ്ദത്തോടെ. മാ ഇഖ്തിലാഫി അദിയാനിഹിം, അവരുടെ മതങ്ങളൊക്കെ വ്യത്യസ്തമാണ്, പല മതസ്ഥരാണ് എങ്കിൽ പോലും അവരൊക്കെ എന്താണ്, ഇവിടെ സ്നേഹത്തോടെ അവർ ജീവിക്കുന്നു. അൽ മുസ്ലിമൂന, അവരാരൊക്കെയാണ്, മുസ്ലിങ്ങളുണ്ട്. വൽ ഹിന്ദുക്കിയൂന, ഹൈന്ദവരുണ്ട്. വൻ നസ്വാറ, ക്രിസ്ത്യാനികളുണ്ട്. യഹൈസൂന ഇഖ്വാനൻ, അവരൊക്കെ ഏക സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു. അഹ് ഇഖ്വാൻ. വ തഖഉൽ മആബിദു, ടെമ്പിൾ, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തഖഉ എന്നാൽ അത് നിലനിൽക്കുന്നു. അൽ മആബിദു, ക്ഷേത്രങ്ങളും. വൽ കനായിസു, ചർച്ചുകളും. ബി ജിവാരിൽ മസാജിദി, എവിടെ, പള്ളികളുടെ സമീപത്ത് അല്ലേ. അപ്പോൾ പള്ളികളുടെ അടുത്തായിട്ട് തന്നെ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നതായിട്ട് കേരളത്തിൽ കാണാം. എല്ലാവരും അവരുടെ ആരാധനാമുറകൾ നിർവഹിക്കുന്നു. ആർക്കിടയിലും എന്താണ്, ഒരു പ്രശ്നമോ കലഹമോ ഇല്ല. എന്നിട്ട് കവി പറയുകയാണ്, അൻ അമല്ലാഹു, അള്ളാഹു ഞാമത്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അല ഹാദൽ ബലദ്, ഈ നാടിൻ്റെ മേൽ. ബി ഞാമിഹിൽ വാഫിറ, അവൻ്റെ ധാരാളം അനുഗ്രഹങ്ങളെ കൊണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ വാരി ചൊരിഞ്ഞുകൊണ്ട് ഈ നാടിനവൻ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. വാഴ്ത്വാ കുല്ല ഷെയിൻ മാ യഹത്താജു ലി ഐസിഹി, അവിടെ ജീവിക്കാൻ വേണ്ട എല്ലാം അവൻ ആ നാടിന് നൽകുകയും ചെയ്തിരിക്കുന്നു, ആ കേരളത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നു. വ നഹനു ലാ നഖ്തദിറു അലാ ഇഹ്സായിഹ, ആ നൽകിയതിനെ കണക്കാക്കാൻ, അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് കവി പറയുന്നു. വ നഹനു, നാം, ലാ നഖ്തദിറു, നമുക്ക് സാധ്യമല്ല. അലാ ഇഹ്സായിഹ, അതിനെ കണക്കാക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയും അനുഗ്രഹങ്ങൾ ഈ നാടിന് അള്ളാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ പദ്യത്തിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള ആശയമാണിത്. അപ്പോൾ നിങ്ങൾ ഇന്നെടുത്ത പദ്യം വായിച്ചതിൻ്റെ ആശയം മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക, കവിയെപ്പറ്റി പറഞ്ഞ ഭാഗവും വായിച്ച് മനസ്സിലാക്കുക. ശരി, ഇതിൻ്റെ ബാക്കി തദ്രീബാത്തുകൾ, തംബ്രീനാത്തുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.